ഓക്കേ, കാറൊക്കെ കഴുകിയിട്ട് കുറേ നാളായി. ഇന്നൊന്ന് കാറ് കഴുകി തുടച്ച് മെനക്കി വെക്കട്ടെ. അതുപോലെ തന്നെ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാളായി. ഇന്ന് ഉടുത്തിറങ്ങി സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം. ഹേ, ഇന്ന് എന്റെ ദിവസമാടാ. ഈ ഷിൻചാന്റെ ദിവസം ഇന്ന് പൊളിക്കും. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, കാറൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ ബൈ, ഇന്ന് ഏതോ ദിവസം എന്നറിയാവാ? ഇന്ന് ഏതോ ദിവസം എന്നാ? അതൊക്കെ നമുക്കറിയാം. ശനിയാഴ്ച എന്തറാ? ഫ്രാങ്ക്ലിൻ ബൈ, വെറും ശനിയാഴ്ചയല്ല, ഇന്നാണ് ആ ശനിയാഴ്ച. ഫ്രാങ്ക്ലിൻ ബൈ ഒന്ന് പറഞ്ഞില്ലേ, ആ ചലഞ്ചിൽ തോറ്റ് കഴിഞ്ഞ ഫ്രാങ്ക്ലിൻ ബൈ ശനിയാഴ്ച ഫുൾ ഡേ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാന്ന്. ഇന്നാണ് ആ ദിവസം. ഇന്ന് ഫ്രാങ്ക്ലിൻ ബൈ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വേണം നിക്കാൻ വേണ്ടിട്ട്. ഇത്ര അസിസ്റ്റന്റ്? അന്നത്തെ ചലഞ്ച്! ഫ്ലാഷ് ബാക്ക്! ഇത്ര എന്നെ കൊണ്ട് റാമിന്റെ മേളിൽ കൂടി ചാടി കറക്റ്റ് ആയിട്ട് ബിൽഡിംഗിന്റെ മേളിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ലെന്നാ? അതൊക്കെ എനിക്ക് ജുജുപ്പി ജുജുപ്പി മാറ്ററി. ഏയ് ഫ്രാങ്ക്ലിൻ ബൈ, അങ്ങനെയാണെങ്കിൽ ഒരു പറ്റൂ. ഫ്രാങ്ക്ലിൻ ബൈ അപ്പുറത്തേക്ക് ആ പുള്ളിയുടെ ബൈക്ക് മോഷ്ടിച്ച് അത് ചാടി കറക്റ്റായിട്ട് എത്തിക്കുവാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ ജയിച്ച്. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ അടുത്ത ശനിയാഴ്ച ഫുള്ള് എൻ്റെ സെർവൻ്റ് ആയിട്ട്, ഐ മീൻ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അസിസ്റ്റൻ്റാ? എന്താ ഫ്രാങ്ക്ലിൻ ബൈ പേടിയാണോ? പേടിയാണെങ്കിൽ വേണ്ട. പേടിയാണോ? ആർക്ക് പേടി? പോടാവിടുന്ന്. ഓക്കെ ഓക്കെ, നോക്കിന്നോ നോക്കിന്നോ ചേട്ടാ, ചേട്ടൻ്റെ ബൈക്ക് കുറച്ച് നേരത്തേക്ക് എനിക്കൊന്ന് വേണം കേട്ടാ. സോറി ചേട്ടാ. ഓക്കെ, കണ്ടോ, നോക്കിക്കോ നോക്കിക്കോ. അവൻ്റെ തോക്കുണ്ടായിരുന്നോ? അവൻ വീഡിയോ വെക്കണേ ശിഞ്ചാനെ നോക്കിക്കോ. മേൻ പാണി പാളിയടാ, അവൻ വെടി വെച്ച കാരണം എൻ്റെ ഇത് കൺട്രോൾ പോയി. ആ മേൻ എനിക്ക് ഏത് കംപ്ലീറ്റ് ആക്കാൻ പറ്റായിരുന്നു. നിന്നെ ഞാൻ ചവിട്ടി കൂട്ടൂടാ. അത് ഞാൻ ചുമ്മാ അന്ന് അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞല്ലേ, നീ അത് സീരിയസ് ആയിട്ട് എടുത്താ. ഞാൻ ചുമ്മാ പറഞ്ഞാ, ഞാൻ സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാ ട്രാ ഷിജാനെ. എന്ത് ചുമ്മാ പറഞ്ഞാ, ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബൈ. റിയൽ മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വാക്ക് മാറ്റാൻ വേണ്ടി പോകാനില്ല. ഇന്ന് ശരിയാഴ്ച, ഫ്രാങ്ക്ലിൻ ബൈ എന്റെ അസിസ്റ്റന്റ് ആയേ പറ്റുള്ളൂ. ഫ്രാങ്ക്ലിൻ ബൈ ഇത് പറഞ്ഞതിന് ഒരു സാക്ഷി കൂടി ഉണ്ട്. ചോപ്പ്, എടാ ചോപ്പ്, എങ്ങനെ വന്നറാ? ഷിജാനല്ലേ വിളിക്കണത്? എന്താണ് ഷിജാനെ? അവിടെയുണ്ട്. എന്താണ് ഷിജാനെ വിളിച്ചത്? എടാ ചോപ്പേ, അന്ന് ഫ്രാങ്ക്ലിൻ ബൈ ആ ഒരു ചലഞ്ചിന് തോറ്റു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞില്ലടാ. നീ എന്നാണ് അതിന് സാക്ഷി? പറയടാ പറയടാ ചോപ്പേ. അപ്പൊ അവൻ പറഞ്ഞു പറഞ്ഞു ഫ്രാങ്ക്ലിൻ ബൈ അങ്ങനെ പറഞ്ഞായിരുന്നു അന്ന് ആ ഒരു ബൈക്ക് ചാടിച്ചപ്പോഴല്ലേ. അടാ ചോപ്പേ, അത് തന്നെ അത് തന്നെ. അടാ ഫ്രാങ്ക്ലിൻ ബൈ ചോപ്പ് സാക്ഷിയായിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ബൈക്ക് ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ മര്യാദക്ക് എൻ്റെ അസിസ്റ്റന്റ് ആയിക്കോ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ അതിനെ തൊട്ട് ഒരു റിയൽ മാൻ അല്ല. റിയൽ മാൻ അല്ലെന്ന? ആഹാ, രണ്ടുപേരും കൂടി വളഞ്ഞല്ലോ. ആ ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞ കാര്യമല്ലേ. ശരി, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആവാം. ഓക്കെ, സമ്മതിച്ചു. ഇത് നമ്മുടെ വിജയടാ ചോപ്പേ. ഓക്കെ ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. സോ ഇന്നത്തെ ഒരു ദിവസം ഫ്രാങ്ക്ലിൻ എന്റെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് എന്തിനാ ഫ്രാങ്ക്ലിൻ ബൈ എന്നൊക്കെ വിളിക്കണത്? ഫ്രാങ്ക്ലിൻ അത് മതി കേട്ടോ. എന്താടാ ഷിൻചാനെ, നിന്റെ ടോണൊക്കെ അങ്ങാ മാറുന്നത്? അസിസ്റ്റന്റ് ആവാന്ന് സമ്മതിച്ചപ്പോ തന്നെ അവന്റെ ടോൺ അങ്ങാ മാറി. ആ ഓക്കെ, പക്ഷെ ഇവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇതുപോലെ വന്ന് പറയില്ല. ആ ഓക്കെ ഷിൻചാനെ, ഞാൻ സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാട്രാ. ശരി എന്നാ. നീ എവിടെ പോണ്? ഇങ്ങോട്ട് ഇറങ്ങണ ഫ്രാങ്ക്ലിനെ. നീ ഇന്നത്തെ ദിവസം എന്റെ അസിസ്റ്റന്റ് ആണ്. ഞാൻ തീരുമാനിക്കും നീ എവിടെ പോണം എവിടെ പോണ എന്നുള്ളത്. നീ ഇറങ്ങി വേണാ. നീ ഇപ്പൊ സിറ്റിയിലേക്കും പോകണ്ട, ഒരു ഗുദാവിലേക്കും പോകണ്ട. എന്താ ഇപ്പൻ ഇവന്റെ മര്യാദ കുറഞ്ഞു 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 വന്നോണ്ടിരിക്കുകയാണല്ലോ. ഓരോ തവണ ഇവൻ സംസാരിക്കുമ്പോഴും ഷിൻചാനെ വേണ്ട വേണ്ട, നീ നീ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വരണ്ട. എന്ത് ഷിൻചാന? ഷിൻചാനൊന്നും വിളിക്കണ്ട സാർ, അത് മതി. യെസ് സാർ. ഓക്കെ സാർ. യെസ് സാർ. ഓക്കേ സാർ. അങ്ങനെ വേണം ഇനി എന്നെ വിളിക്കാൻ വേണ്ടി, മനസ്സിലായോ? ഇത്ര സാരന്താ, നിന്നെ എങ്ങനെയാണ് സാർ എന്നൊക്കെ വിളിക്കണ? ഒന്ന് പോടാ. ഏയ്, ഒരു അസിസ്റ്റന്റ് ആദ്യമേ വേണ്ടത് ബഹുമാനാണ്. മര്യാദക്ക് എന്നെ സാർ എന്ന് വിളിച്ചു. ആഹാ, ഇവര് ഇതൊക്കെ കാര്യമായിട്ടാണോ പറയണ? ആ ഓക്കെ ഓക്കെ, നിന്റെ ഒരു ആഗ്രഹമല്ലേ, നിന്നെ സാർ എന്ന് വിളിക്കാം. ഓക്കെ ഷിൻചാൻ സാർ. ഓക്കെ സാർ. ആ അങ്ങനെ വഴിക്കുക വഴിക്കുക. ഓക്കെ ഓക്കെ. അപ്പം എൻ്റെ അസിസ്റ്റന്റ് ഫ്രാങ്ക്ലിനെ, നിന്റെ വേഷം കണ്ടിട്ട് ഒരു അസിസ്റ്റന്റിനെ പോലെ ഇല്ല. നീ ഒരു അസിസ്റ്റന്റിനെ പോലെ ഡ്രസ്സ് ഇട്ടോണ്ട് വാ, എന്നിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയുണ്ട്. അസിസ്റ്റന്റിനെ പോലെ ഡ്രസ്സാ? ആഹാ, എടാ ഞാൻ അസിസ്റ്റന്റ് ആവാന്നാ പറഞ്ഞത്, പക്ഷെ ഇതുപോലെ നീ എന്നെ മുതലെടുക്കണത്. ആ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ഇനി ചടക്കം പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഞാൻ പോയിട്ട് ഒരു അസിസ്റ്റന്റിനെ പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. കുറേ നാൾ കൂടി ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് പുറത്തു പോകാമെന്ന് വെച്ച് പോയപ്പോൾ ദാണ്ട കിടക്കണം ചട്ടിയും കലവും.
ഏത് നേരത്താണോ ആ ചലഞ്ച് ചെയ്യാൻ തോന്നിയത്, ഇവന്റെ അസിസ്റ്റന്റ് ആന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഈ ഡ്രസ്സ് മതിയായിരിക്കും അസിസ്റ്റന്റ് പറ്റിയത്. ഇപ്പൊ എന്ത് ഷിൻചാൻ ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവൻ അസിസ്റ്റന്റ് ആവണോ? ആ ഓക്കേണാ, ഈ ഡ്രസ് പോലെ അസിസ്റ്റന്റിന്. ആ ഓക്കെ, ഇപ്പൊ കാണാൻ വേണ്ടി എന്റെ അസിസ്റ്റന്റെ പറയണ്ടേ. സോ എനിക്ക് പുറത്തു വരെ ഒന്ന് പോണം, അതിന് വേണ്ടി ഈ കാറിലൊക്കെ ഇങ്ങനെ ഞാൻ കയറി പോണത്. സോ അസിസ്റ്റന്റ്, നീ പോയിട്ട് എനിക്ക് വേണ്ടി ഒരു റോൾസ് റോയ്സ് കാർ മേടിച്ചോണ്ടുവാ. എന്താണോ റോൾസ്? ഓ സോറി സോറി, എന്താ ഷിൻചാൻ സാർ റോൾസ് റോയ്സ് കാറാ? അതിനൊക്കെ കൊടുക്കത്ത വിലയാണ് സർ. അതൊന്നുമില്ല, നമുക്ക് ഈ വണ്ടി പോവാം. അസിസ്റ്റന്റ് ഫ്രാങ്ക്ലിൻ, താങ്കൾ എന്റെ അസിസ്റ്റന്റ് ആണ്, ഞാൻ പറയണ അങ്ങനെ ഇടാൻ മതി. താങ്കളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് പോയിട്ട് വേഗം ഒരു റോൾസ് റോയ്സ് മേടിച്ചോണ്ട് വാ, എന്നിട്ടൊരു സ്ഥലം വരെ പോകാനുള്ള, അതാണ് ഇമ്പോർട്ടന്റ്. ആ ഷിൻചാൻ സാർ മുതലെടുക്കണേയാണല്ലേ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, റോൾസ് റോയ്സ് അല്ലേ, ഇപ്പൊ മേടിച്ചോണ്ട് വരാം. സോ സിമിയന്റെ ഷോറൂമിലേക്ക് ആറത് റോൾസ് റോയ്സ് ചുളിവിൽ കിട്ടാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഓ റൈറ്റ്, നമ്മൾ സിമിയന്റെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. ആ അതേ സിമി നിങ്ങള്, എടാ സിമിയ സിമിയ, ഒരു അർജന്റ് കാര്യം ഉണ്ടടാ, എനിക്കൊരു റോൾസ് റോയ്സ് വേണമായിരുന്നു. പൈസ കണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഒരു പിശുക്കനാണല്ലോടാ, നീ എങ്ങനെയാടാ റോൾസ് റോയ്സ് ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചത്? ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയല്ലടാ, എന്റെ പേരിലുള്ള കുരുപ്പില്ലേ ഷിൻചാൻ, ആ ചെറുക്കിന് വേണ്ടി. അതുകൊണ്ട് എനിക്ക് വണ്ടി ആയിട്ട് വേണ്ട, നിനക്ക് എനിക്ക് ഒരു ദിവസത്തേക്ക് റെന്റിന് തരാൻ വേണ്ടി പറ്റുവാ. ആ ചെറുക്കിന് റോൾസ് റോയ്സ് ഇല്ലാതെ പുറത്തു പോകുമ്പോഴെന്നൊക്കെയാണ് അവൻ പറയണം. നീ എനിക്ക് ഒരു ദിവസത്തേക്ക് തന്നാ മതി. അതാവുമ്പോ അവനും അറിയില്ല നമ്മൾ തമ്മിലുള്ള ഒരു ഡീലിങ്സ്. നിനക്ക് ഞാൻ ഒരു $1,000 റെന്റ് തരാം, കുഴപ്പമില്ല. ഞാനല്ലേ വണ്ടി ഓടിക്കണത്, ഒരു പോറിലും പറ്റില്ല. ഓക്കേടാ സിമിയ, താങ്ക് യു താങ്ക് യു, നീ ആടാ യഥാർത്ഥ ഫ്രണ്ട്. ഓക്കെ, അകത്ത് കിടക്കണ റോൾസ് റോയ്സ്, ഇതില്ലേ റോൾസ് റോയ്സ്. ഓക്കെ റോൾസ് റോയ്സ് ഇതാവുമ്പോ നമ്മൾ റെന്റിന് എടുത്ത് നമുക്ക് $1,000 ആയാലും ഷിൻചാൻ അറിയാനും പോണല്ലോ നമ്മൾ റെന്റിനെടുത്താന്ന്. അവൻ വിചാരിക്കും നമ്മള് അവൻ പറഞ്ഞിട്ട് കാറ് മേടിച്ചാന്ന്. അല്ല പിന്നെ ശരിക്കും പറഞ്ഞ ഷിൻചാൻ ഈ റോൾസ് റോയ്സിന്റെ ആവശ്യമൊന്നുമില്ല, അവന് നമ്മളെ ഇട്ടൊന്ന് വലിപ്പിക്കണം, അതാണ് അവന്റെ ഉദ്ദേശം. ഓൾ റൈറ്റ്, അങ്ങനെ റോൾസ് റോയ്സുമായിട്ട് നമ്മള് വീട്ടിലേക്ക് എത്തി തന്നിരിക്കുകയാണ്. ഒരു പോറില് പോലും വരുത്തുന്നതാണ് അവൻ പറഞ്ഞേ. ഓക്കെ ഷിൻചാൻ, ഇതാ നീ പറഞ്ഞ പോലെ റോൾസ് റോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് തിരിച്ചിടാ. കണ്ടാ റോൾസ് റോയ്സ് ഒക്കെ എനിക്ക് ജുജുപ്പി ജുജുപ്പി മാറ്ററാ, നീ ഞാൻ ആരാന്നാ വിചാരിക്കണം. സോറി ഷിൻചാൻ അല്ല സാർ, ഷിൻചാൻ സാർ, ഈ സാറ് പറഞ്ഞ പോലെ റോൾസ് റോയ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളം ബ്ലഡി ഫുൾ സാർ, അപ്പൊ നമുക്ക് അങ്ങനെ ഇറങ്ങിയാലോ. ഓക്കെ അസിസ്റ്റന്റ്, എന്നാ വണ്ടി നേരെ സ്കൂളിലേക്ക് പോട്ടെ. ചോപ്പെ നീ വാടാ കൂടെ. ഏ സ്കൂളിലേക്കാ? ഓ ബാക്കി സ്കൂളിൽ പോവാണല്ലോ. ഏ ഫ്രാങ്ക്ലിൻ അസിസ്റ്റന്റ്, നമ്മളിപ്പൊ സ്കൂളിലേക്ക് പോണത് എന്റെ മാത്സ് സാറിനെ കാണാൻ വേണ്ടിട്ടാ. 10th ക്ലാസ്സുകാർക്ക് പരീക്ഷ ആയതുകൊണ്ട് മാത്സ് സാർ അവിടെ ഉണ്ടാവും. ഫ്രാങ്ക്ലിന്, നീ എന്റെ മാത്സ് സാറിനെ കണ്ട് ചെകിളം നോക്കി ഒരടി കൊടുക്കണം. എന്തിനാ മാത്സ് സാറിന് ചെകിളം നോക്കി അടിക്കാനാ? എന്തിന് പോടാവിടുന്ന്? എങ്ങനെ വിളാറില്ല? അത് കഴിഞ്ഞ ദിവസം ഞാൻ മാത്സിലെ കണക്ക് തെറ്റിച്ചെന്നും പറഞ്ഞ് ആ പുള്ളി എന്നെ കടി അടിച്ചേക്കണ്, അതിന് പ്രതികാരം ചെയ്യാൻ പറ്റിയ ദിവസം ഇന്നാണ്. ഞാൻ സാധാരണ ദിവസം പറഞ്ഞ ഫ്രാങ്ക്ലിൻ ബൈ കേക്കല്ല, എന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് വേണേലും ചെയ്യിപ്പിക്കാം. മാത്സ് സാറ് നീ പഠിക്കാൻ വേണ്ടിയല്ലേ നിന്നെ തല്ലണത്, നീ എന്തിനാ പുള്ളിയുടെ തല്ലണം? അത് നടക്കില്ല, നടക്കണ കാര്യല്ലോ. ഏ ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ ഇന്ന് എന്റെ അസിസ്റ്റന്റ് ആ കാര്യം വീണ്ടും വീണ്ടും മറന്നു പോന്നു. ഡോ വണ്ടി എടുക്കണോ സ്കൂളിലേക്ക്? ഞാൻ പറയണത് ചെയ്തേ പറ്റുള്ളൂ. ഇവൻ പറയണ കേക്കേ പറ്റുള്ള. ഷിൻചാൻ ബാക്കിൽ കയറിയ. ഓക്കെ ആഹാ, ഇതാണ് റോൾസ് റോയ്സിന്റെ അകം, ചോപ്പും കയറിയിട്ടുണ്ട്. ഷിൻചാനെ നീ മുതലെടുക്കുകയാണ്, പക്ഷെ നീ എന്നോട് ഇല്ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറയണ, അതാണ് ഒരു ടാസ്ക്. ആ ഇന്നത്തെ ദിവസം ഇവൻ പറയണേ കേട്ടല്ലേ പറ്റുള്ളൂ. ഇവന്റെ സാറിനെ തല്ലാലൊക്കെയാണ് ഇവൻ പറയണത്. പക്ഷെ ചെയ്യാതിരിക്കാൻ വേണ്ടി പോയില്ല, ഞാൻ ഇന്ന് അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഏറ്റുപോയില്ലേ. ആ എന്തായാലും സ്കൂളിൽ അങ്ങോട്ടേക്ക് വണ്ടി ഇടാം, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം നോക്കാം. ഓൾ റൈറ്ററാ, നമ്മൾ സ്കൂളിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. റോൾസ് റോയ്സ് തട്ടാതെ മുട്ടാതെ ഓടിച്ചു വന്ന തന്നെ കുറച്ച് പാടാണ്. ഓൾ റൈറ്റ്, ഇതാണ് ഷിൻചാന്റെ സ്കൂള്. ഷിൻചാനെ എടാ ഇത് വേണോ? നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ, മാത്സ് ടീച്ചർ ആണ്, വെറുതെ പുള്ളിനെ തല്ലണോ? തല്ലണം തല്ലണം തല്ലണം, ഇന്ന് തല്ലിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും പ്രതികാരം കിട്ടാവുന്നില്ല. വൈദ്യുവേ നിന്റെ മാത്സ് ടീച്ചർ കാണാൻ എങ്ങനെയിരിക്കും? ആളുമാരി തല്ലണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ എന്റെ മാത്സ് ടീച്ചർ കാണാൻ വേണ്ടിട്ട് അതെയാ നിക്കണത്. അവിടെ ആ സ്റ്റെപ്പിന്റെ അവിടെ ഒരു നീല ഷർട്ടും ഗ്രേ പാന്റും ഇട്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കണം, അതാണ് എന്റെ മാത്സ് ടീച്ചർ. പറ്റിയ അവസരം പോയി തല്ലിട്ട് വാ ഫ്രാങ്ക്ലിൻ ബൈ. ഇതാണോ പറ്റിയ അവസരം? ആൾക്കാരുടെ ഇടയിൽ നിക്കണേ, ഞാൻ പോയി തല്ലിക്കഴിഞ്ഞാ ആൾക്കാരെ കൊത്തൂടോ? ഷിൻചാനെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചടാ. ആലോചിക്കാനൊന്നുമില്ല, പോയി തല്ലിട്ട് വാ ഫ്രാങ്ക്ലിൻ ബൈ. ആഹാ, ഇവൻ സമ്മതിക്കില്ല, എല്ലാം കടിക്കാനുണ്ടല്ല. രണ്ടും കൽപ്പിച്ച്
പെട്ടെന്ന് പോയി തല്ലിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാം, ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ടാണ് സാർ, സാറിന്റെ ഈ മാക്സ് സാർ. അതെ, ഞാനാണ് മാക്സ് സാർ. എന്താടാ മോനെ? സാർ പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഇന്നാ സാർ, ഓടിക്കോ 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 ഓടിക്കോ, അവിടെ നിക്കടാ. നീ സാറിനെ തല്ലിട്ടോ പോ. ശിഞ്ചാരേ, വാടാ വാ, വന്ന് വണ്ടി കേറാ. ഏയ് ഫ്രാങ്ക്ലിൻ ഭായ്, വേഗം വണ്ടി എടു, വേഗം വണ്ടി എടു. നീ വേഗം കേറാ, എന്നാലേ വേഗം വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു സെക്യൂരിറ്റി നമ്മുടെ പുറകെ വരുന്നുണ്ടടാ. ഓടറാ ഓടറാ ശിഞ്ചാനേ, എന്റെ പൊന്നടാ ശിഞ്ചാനേ. നീ കാരണം എത്ര റിസ്ക് എടുത്താ നമ്മള്. ആ സെക്യൂരിറ്റി നമ്മുടെ പുറകെ അവിടെ വരെ വന്ന്. ആ പുള്ളിയും വരുന്നുണ്ട് നിന്റെ മാക്സ് സാറും. ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടേടാ ശിഞ്ചാനേ. ഏത് നേരത്താണാവോ ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആകാന്ന് തീരുമാനിച്ചത്. വണ്ടി വിടട്ടെ, ഈ പരിസരത്തൊന്ന് വിട്ടുപിടിക്ക. ഓഹോ, ഞാനിപ്പോ എന്താടാ ചെയ്തത്? എനിക്കാണെ, ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. നിന്റെ മാക്സ് സാറിനെ പോയി ഞാൻ തല്ലിയാ പ്ലേഡി കൂടെ. ഞാൻ കൃതാർത്ഥനായി ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ കൃതാർത്ഥനായി. ആ മാക്സ് സാറിനോട് റിവെഞ്ച് ചെയ്ത് ഒരു ഡയലോഗും കൂടി പറയായിരുന്നു. ഈ മേലെ പിള്ളേരെ തല്ലരുത്, ഈ സ്റ്റുപ്പിൻ മങ്കി ഫേസ് എന്ന് കൂടി പറയായിരുന്നു. നീ ചെയ്തതേ ഒരു ഭയങ്കര വലിയ തെറ്റാണ്. ഇതാരും അനുകരിക്കാൻ പാടില്ല. അവന്റെ ഓരോരോ മണ്ണത്തിന് നമ്മളാണ് അതിൽ പോയി വീഴുകയും ചെയ്ത്. ഓക്കെ, ഈ ഷിൻചാന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മടുത്തി. എത്രയും പെട്ടെന്ന് എനിക്ക് അസിസ്റ്റന്റ് നിന്ന് മാറണം. അങ്ങനെ മാറണമെങ്കിൽ ഇനി ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ ലൈക്ക് അടിച്ച് ഫുള്ള് സപ്പോർട്ട് തന്നെ. എന്നാലാണ് ഇവന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഷിൻചാനെ, നീ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചോ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളൂ. മര്യാദക്ക് നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ഇതാ നിനക്ക് നല്ലത്. അടുത്തായിട്ട് വണ്ടി നേരെ ബീച്ചിലേക്ക് പോട്ടെ. ബീച്ചിലേക്കാ? അവിടെ ഇനി എന്താടാ? നീ വല്ല ബീച്ചും മണ്ണി കളിക്കില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും തല്ലാൻ വേണ്ടിയാണോ? ആണെങ്കി ഇപ്പൊ പറഞ്ഞോ, ഞാൻ ആ വഴി ഓടി പോകോളാം. അതൊന്നുമല്ല പറയെങ്കിലും ഭായ്, അവിടെ പോയി ഒന്ന് ചില്ലിയാൻ വേണ്ടിയാ. വണ്ടി എടുക്കണോ? ആ വണ്ടി എടുക്ക, വണ്ടി എടുക്ക. അതിന് ചൂടാവണമെന്നോ പറഞ്ഞാ പോരെ, ആ വണ്ടി എടുക്കില്ലേ. വാ വാ, വന്ന് കേറ്. സാർ പ്ലീസ് ഗെറ്റ് ഇൻ സാർ. ഓക്കെ, വണ്ടി നേരെ ബീച്ച് സൈഡിലേക്ക് പോട്ടെ. ആ പോവാ പോവാ പോവാ, റോൾസ് റോയ്സ് ആണ്, അങ്ങനെ സ്പീഡിൽ പോകാൻ വേണ്ടി ഒന്നും പറ്റില്ല. ഓക്കെ, അങ്ങനെ ബീച്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പാടാ ഇറങ്ങണാ ശിഞ്ചാനേ. ഇവിടെയല്ലേ, ഇവിടെയല്ലേ അസിസ്റ്റന്റ്. അങ്ങ് ബീച്ചിന്റെ സൈഡിലേക്ക് പോട്ടെ വണ്ടി. ഞാൻ എങ്ങനെ ഇവിടുന്ന് അത്രയും ദൂരം നടന്നു വന്നത്? ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടേ അസിസ്റ്റന്റ്. ബീച്ചിന്റെ അങ്ങോട്ടാടാ, അങ്ങോട്ടേക്ക് എൻട്രി വണ്ടി ഒന്നും കയറ്റാൻ വേണ്ടി പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. ആര് പറഞ്ഞു കയറ്റാൻ വേണ്ടി പാടില്ലെന്ന്? ഞാൻ തീരുമാനിക്കും, ഞാനാണ് നിന്റെ യജമാനൻ. വണ്ടി എടുക്കണോ ഫ്രാങ്ക്ലിനെ? ഓക്കെ ഓക്കെ, എടുക്കാം എടുക്കാം. എന്റെ ഈ ഡാവിളിയാണ്. ആ ഫ്രാങ്ക്ലിൻ, നിർത്ത് നിർത്ത് നിർത്ത്. എന്താടാ ഇനി എന്താ? ഓക്കെ, ഈ സ്ഥലം മതി. ഫ്രാങ്ക്ലിനെ ഇങ്ങനെ ഇറങ്ങിയാണോ? എന്നിട്ട് എനിക്ക് പോയിട്ട് കിടക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം സെറ്റ് ചെയ്യും. ചോപ്പേ, നീ വേണാ, നമുക്ക് ഇന്ന് ഫ്രാങ്ക്ലിൻ ഭായനെ മുതലെടുത്ത് പൊളിക്കാം. നിനക്ക് കിടക്കാനുള്ള സ്ഥലം ഞാൻ സെറ്റ് ചെയ്യണോ അല്ലേ? ആ മനസ്സിലായി മനസ്സിലായി, ഇതിന്റെ റൂട്ട് എങ്ങോട്ടാ പോണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ മുതലെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് കിടക്കാനുള്ള സ്ഥലമല്ലേ, ഞാൻ സെറ്റ് ചെയ്യാം. കൂടെ കൂടി ഇന്നത്തെ അവസാനം സുഖമായി. ആഹാ, നല്ല സണ്ണിയുടെ. ഓക്കെ അസിസ്റ്റന്റ് ഫ്രാങ്ക്ലിൻ ഭായ്, പോയി എനിക്കും ചോപ്പിനും കുടിക്കാൻ വേണ്ടിട്ട് രണ്ട് സോഡ മേടിച്ചോണ്ടോ. സോഡയാ? സോഡ ഞാനിപ്പോ അവിടെ പോയി മേടിക്കും. സോഡ അവിടെ ഒരു കടയുണ്ടായിരുന്നു, റോൾസ് റോയ്സേ നടപ്പ്. പക്ഷെ ഞാൻ അസിസ്റ്റന്റ്, ഇത് പറയാനാ, കുറച്ച് ഞാൻ സൈക്കിളിൽ ഇറങ്ങാം. ചേട്ടാ കുറച്ച് നേരത്തേക്ക് സൈക്കിൾ ഒന്ന് തരാവോ? ഇപ്പൊ വരാം. സോഡയല്ലേ, ആ ഭാഗത്തൊരു സോഡ വെൻഡിങ് മെഷീൻ കണ്ടെത്താന്നാണ് എന്റെ തോന്നുന്നത്. എടാ, ബീച്ച് സൈഡിൽ കൂടി സൈക്കിൾ നടക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. എന്താ ആൾക്കാരൊക്കെ ഓർഡറേ? ഓൾറൈറ്റ്, ഫൈനലി സോഡ കട കിട്ടി. ആദ്യം ഞാൻ കുടിക്കാം, അത് കഴിഞ്ഞ് അവന്മാർക്ക് മേടിക്കാം. ഓക്കെ, സോഡ നമ്പർ 1. ഓ ഓക്കെ, ഇനി ചോപ്പിനും ഷിൻചാനും ഓരോന്നും ചോദിച്ചാൽ. ഓക്കെ, സോഡ എടുത്തിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് ഷിൻചാനെ പ്ലാൻ ചെയ്ത് അവനെ നമ്മുടെ അസിസ്റ്റന്റ് ആകണം, എന്നിട്ട് ഇതിനൊക്കെ പകരം ഇടണം. സോ അങ്ങനെ ഷിൻചാനെ അസിസ്റ്റന്റ് ആക്കണമെങ്കിൽ കമലിലൂടെ അറിയിക്കട്ട. ഷിൻചാനെ, ഞാൻ എത്തി നിങ്ങക്ക് വേണ്ടി. സോഡ ദേ ഞാൻ കൊണ്ടുവന്ന്. എന്നാ സോഡ കുടിക്ക്, പോരെ. ആ മതി മതി, ഇപ്പോഴത്തേക്ക് ഇത് മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓ ശരി രാജാവേ. രാജാവാന്ന അവന്റെ വിചാരം. കുറെ നേരം ബീച്ചിന്റെ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയാ. എന്തി എന്തി, എന്റെ അസിസ്റ്റന്റ് ഫ്രാങ്ക്ലിൻ ഭായ്. ഫ്രാങ്ക്ലിൻ ഭായ് ഇവിടെ നടക്കണം. ആള് കിടന്ന് ഉറങ്ങിന്ന് തോന്നണേ. ആൾക്ക് അടുത്ത് എന്ത് പാണി കൊടുക്കുക? എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? ഏഹ് ഇവിടെയാണല്ലോ ആൾക്കൂട്ടം. എന്താ ഇവിടെ? വണക്കം മക്കളെ, ഞാൻ കഴിഞ്ഞ നടത്തപ്പോകരുത് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ. ഇന്ത് സ്ട്രീറ്റ് ബോക്സിംഗ് കോമ്പറ്റീഷനില് യാർ ജയിക്കുറീങ്ങളോ അവങ്ങളൊക്കെ കിടക്കും $100,000. ഇതിൽ വിൻ പണമെന്നാളുകൾക്ക് അതിഷ്ടം മട്ടും പത്താതി മക്കളെ. ബോക്സിംഗ് എന്തിനും ചെറുക്കണം. സോ ബ്രേവ് ആയിരിക്കുന്നവങ്ക എല്ലാം മുന്നാടി വാങ്ങ, മുന്നാടി വാങ്ങ. ഇന്ത ബോക്സിംഗ് കോമ്പറ്റീഷനിലെ കലന്തുകൊണ്ട് $100,000 വിൻ പണേങ്ക. അതുക്ക് ധൈര്യമാണവങ്ക എല്ലാം. ബോക്സിംഗ് കോമ്പറ്റീഷനാ? ചേട്ടാ ചേട്ടാ, എനിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ആ $100,000 എനിക്ക് വേണം. എന്ന തമ്പി സോൾറേ, നീങ്ക എപ്പടി ബോക്സിംഗ് കോമ്പറ്റീഷനിലെ കലന്തുകൊണ്ട കൂടിയും? അതുക്കാണ് ഏജ് ഉങ്ങൾക്കില്ലേ? അതിന് ഞാനാ
പങ്കെടുക്കണേന്ന് ആര് പറഞ്ഞേ? എന്റെ അസിസ്റ്റന്റ് പങ്കെടുക്കും. എന്നെ തമ്പി, ഉങ്ങൾക്ക് അസിസ്റ്റന്റ് ഉള്ളായിരക്കാ? அப்படினா ஓகே, நீங்க அந்த அசிஸ்டன்ட கூப்பிட்டு வாங்க. நான் உங்க பேரை ரெஜிஸ்டர் பண்றேன். அதக்க இப்பனே கொண்டு வரா. ஒரு குழப்பம் நீங்க ரெடி ஆகி கேக்க. அசிஸ்டன்ட் பேரு பிராங்க்லின் தான். நான் போய் அந்த பிராங்க்லின் அசிஸ்டன்ட கூட்டி கொண்டு வரா. ஓகே ஓகே. இந்த ஒரு காம்படிஷனை வின் செய்யணும். $100,000. அது எனக்கு சொந்தம். காரணம் நானானோ என் அசிஸ்டன்ட் இதில பங்கெடுப்பிக்கிறது. அப்ப அசிஸ்டன்ட் இதில ஜெயிக்கானെങ്കിൽ ஆ $100,000 எனக்கு கிட்டும். ஏ ஏ ஏ ஏ பிராங்க்லின் பை பிராங்க்லின் பை எனக்கு பிராங்க்லின் பை. എന്താ ഞാനിവിടെ കിടന്നപ്പോ കൊറേ തുണി മേടൊക്കെ ഉണ്ടായിരുന്നു. ആഹാ, വൈകുന്നേരം ഇവിടെ വിരിച്ചവരൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, വൈകുന്നേരമായല്ലോ. ഇപ്പൊ ഞാൻ നിന്റെ അസിസ്റ്റന്റ് പദവി കഴിഞ്ഞില്ലേ, സോ ഇനി നമുക്ക് പോവാം. പോവാം പോവാം. പക്ഷെ അതിനു മുമ്പ് അസിസ്റ്റന്റ് ഫ്രാങ്ക്ലിൻ ബൈ എന്റെ പുറകെ വാ. നമുക്ക് അവിടെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ചെറിയൊരു പരിപാടിയാ? നീ എങ്ങോട്ടാണ് ശിഞ്ചാനെ ഞങ്ങളെ കൂടി കൊണ്ടുപോണത്? അവിടെ നിക്ക് ഫ്രാങ്ക്ലിൻ ബൈ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. പുറകെ വാ, പുറകെ വാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, നമ്മൾ അവിടെ എത്തി. തമ്പി, നീങ്ങളാ? എങ്കേ ഉങ്ക അസിസ്റ്റന്റ്? ആഹാ, ഇതാണോ ഉങ്ക അസിസ്റ്റന്റ്? നല്ല ബോഡി ഇരിക്കേ ഉങ്ങൾക്ക്. ആ, ഇന്ന ബോക്സിംഗ് കോമ്പറ്റീഷനൊക്കെ നേത്ത ആള് നീതാ. അപ്പടീനാ ബോക്സിംഗ് സ്റ്റാർട്ട് പണലാവാ? ഏ, എന്താടാ ഇവിടെ? ആരത്? അതൊന്നുമില്ല ഫ്രാങ്ക്ലിൻ ബൈ, ഇവിടുത്തെ ബോക്സിംഗ് കോമ്പറ്റീഷന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് വേണ്ടി ഫ്രാങ്ക്ലിൻ ബൈ ആണ് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോണത്. എന്താ ബോക്സിംഗ് കോമ്പറ്റീഷനാ? ഓമേ, എടാ നീ ചേർന്നിട്ടുണ്ടേ, നീ പോയി ഫൈറ്റ് ചെയ്. അതിന് ഞാനെന്തിനാ നിനക്ക് വേണ്ടി പങ്കെടുക്കണത്? ഏയ് മറന്നു ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ എന്റെ അസിസ്റ്റന്റ് ആണ്. എനിക്ക് പോരാം, എന്റെ അസിസ്റ്റന്റ് പങ്കെടുത്താ മതി. ആഹാ, എന്തിനാണ് ശിഞ്ചാലെ ഓരോന്നിനൊക്കെ പോയി ചേർന്നത്? നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേർന്ന പോരെ, എന്തിനാണ് എന്റെ പേര് വെച്ച്? ഏ ഫ്രാങ്ക്ലിൻ ബൈ, ഇത് ചുമ്മാ ചേർന്നൊന്നുമല്ല. ഇതില് ജയിച്ചു കഴിഞ്ഞാ $100,000 കിട്ടും. ഏ, $100,000? ആ $100,000. പക്ഷെ അത് എനിക്കുള്ളതാ. നിനക്കാ? ഞാൻ ഇടിച്ചത് മേടിച്ച തന്നെ നിനക്ക് തരികയും വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പോയിട്ട് ഫെയിലായി കഴിഞ്ഞാൽ നിനക്കില്ല എനിക്കില്ലായോ? അപ്പോൾ ഭയങ്കര ഇട്ട് കിട്ടേണ്ടി വരും. ആ ഓക്കെ ഓക്കെ, ശരി ശരി. എന്താണെന്ന് വെച്ചാൽ കാണിക്ക്, ഇത്രയും നേരം ആയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നീങ്ക തയ്യാറാ? അപ്പടിനാ എന്താ ബോക്സിംഗ് ഗ്ലൗസ് പോട്ടിക്കോങ്ക. ഏ, ബോക്സിംഗ് ഗ്ലൗസാ? ഇങ്ങോട്ടാ. വണക്കം മക്കളെ, ഇങ്ങ നടക്ക പോകരുത്. ഫ്രാങ്ക്ലിൻ എങ്കര ലോസ് ആൻഡോസോട മെയിനും ഇങ്ങ ഡെത്ത് മാച്ചിലെ 3 വാട്ടി വിൻ പണ്ണ നമ്മ ബോക്സർ മാലാണ്ടിയൻ സേന്ത് നടക്ക പോരാ ബോക്സിംഗ് കോമ്പറ്റീഷൻ. ഇന്ന ബോക്സിംഗ് കോമ്പറ്റീഷനില എന്താ റൂളുമേ ഇല്ല. മുതല്ല കീഴ വീഴവങ്ക തോപ്പാങ്ക, മുതല്ല കീഴ വീർത്തടവങ്ക ചെയ്പ്പാങ്ക. സോ ഇന്ന പൊട്ടിക്കാക, എല്ലാരും റെഡിയാന്ന് നനക്കേ. സോ പൊട്ടിയ ആരംഭിക്കേ. அப்படினா நான் இந்த ஸ்டேஜ்க்கு வெளியில போட்ட. ஓகே, ஸ்டார்ட் பண்ணுங்க. ஏய் ஃபிராங்க்லின் பை அசிஸ்டன்ட், ஃபிராங்க்லின் பை அசிஸ்டன்ட், ஜெய்க்கு ஃபிராங்க்லின் பை, ஜெய்ச்ச எனக்கு $100,000 தா. ஓகே, அப்ப நீ என்ன நேரிடാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു അല്ലേടാ? കഴിഞ്ഞ 3 പ്രാവശ്യം നിരന്തരമായിട്ട് ഫസ്റ്റ് അടിച്ച എന്റെ അടുത്താ നിന്റെ കളി. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അടി എന്റെ തന്നെ. ഇന്ന വിളിച്ചു എന്നെ അടിക്കാറായ? ശരി, സംഭവം ശരിയായിരിക്കും. നീ 3 പ്രാവശ്യം നേരെ കിട്ടിയടാ. സംഭവം ചുമ്മാ പറഞ്ഞല്ലേ, ഇവൻ നല്ലൊരു ബോക്സറാന്ന് തോന്നണ. ഈ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഞാൻ ആദ്യമായിട്ട് അടിക്കണം. ദേണ്ട്ര വീണ്ടും ജോർജ് ചെയ്തു. എന്റെ ഇടി ജോർജ് ചെയ്യണമെങ്കിൽ അവൻ അവൻ അത്യാവശ്യം നല്ല വിഷയില്ലാത്ത ഒരു ബോക്സർ ആയിരിക്കണം. പക്ഷേ തലക്കെട്ട് കുറെ അടിഞ്ഞാൽ ഇന്ന ദേണ്ട്ര വിഷയം. ചെക്ക നല്ല രീതിയിൽ ഡോഡ്ജ് ഒക്കെ ചെയ്യണുണ്ട്, പക്ഷെ ഇവൻ കളിക്കണത് ഫ്രാങ്ക്ലിന്റെ അടുത്ത്. ഓ ഐ, എനിക്ക് വിചാരിച്ച അത്ര നിസ്സാരക്കാരനല്ലട്ടോ ഇവൻ, പക്ഷേ കളിക്കണത് ആരോടാന്നും കൂടി ഓർമ്മ വേണം. ഓക്കെ ഓക്കെ, വാടാ 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 വാടാ. അയ്യോ, ആള് മറിച്ചു. ആ പിടിച്ചോ. ഏയ്, വീണ്ടും അവൻ ജോഡ് ചെയ്ത്. ഓക്കെ ഓക്കെ, നമ്മൾക്ക് ഡോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ, എനിക്കും ഡോഡ് ചെയ്യാം. ഓ, പൊളിയടാ ഫ്രാങ്ക്ലിൻ. അത് എടാ, തോന്നി ഇപ്പൊ തന്നെ രാത്രിയായിട്ടാ, ഇടിച്ച് ഇടിച്ച് രാത്രിയായി. രാത്രി ആവട്ടെ, എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് സമയം നമുക്ക് അയച്ചു കൂട്ടണം. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ശിഞ്ചാൻ പറയണ കേക്കണ്ടല്ല പിന്നെ. ആഹാ, ഡോഡ് ചെയ്യണം. ഓക്കെ ഓക്കെ, ബോക്സിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഡോഡ്ജിങ്. ഞാൻ ഡോഡ് ചെയ്യാൻ പോവാണ്. അവൻ ഇടിക്കുമ്പോൾ നമ്മൾ ഡോഡ് ചെയ്യണം. ഓക്കെ, ഇന്ന ഡോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ 2 ഇടി കൊടുക്കണം. ഓക്കെ, ഇന്ന പിടിച്ചു ഡോഡ്ജ്. ആ, ഡോഡ്ജ് ചെയ്യുക, ഇടിക്കുക. എടാ, ഇവൻ എത്ര എത്ര അടിച്ചിട്ടും വീഴാത്തത്. ഫസ്റ്റ് ആര് വീഴുന്നു അതുവരെ മാച്ച് ഉണ്ടെന്നാണ് തമിഴൻ അണ്ണാച്ചി പറഞ്ഞത്. ഇന്ന പിടിച്ചു, ഇടിച്ചിടിച്ച് ഞാൻ എടുത്തല്ലോടാ, വിടറാ. ഓക്കെ, ഇന്ന പിടി. ഓക്കെ, ഡോഡ്ജ് ചെയ്യടാ, ഡോഡ്ജ് ചെയ്. ഇപ്പൊ തന്നെ രാത്രി. ക്ലൗസ് ഇട്ട് ഇടിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും. അവൻ നമ്മുടെ ലാസ്റ്റത്തെ ഇടിക്ക് വീണടാ. ഓക്കെ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ശിജാനെ, എങ്ങനെയുണ്ടാ? ഓ മാൻ, രാത്രി ആയല്ലേ,
ഭാഗ്യം. ഇനി ഇവൻ പറയണ വേക്കണ്ടായിരിക്കും. പോയി കിടന്നുറങ്ങുക. നാളെ ആകുമ്പോ അടുത്ത ദിവസമായി ഞാൻ അസിസ്റ്റന്റ് അല്ല, സിറ്റി. ആഹാ, മച്ചാൻ കിടക്കണ പോയിക്ക് വെട്ടിയിട്ട വാഴ പോലെ. ആകെ എന്തായാലും കോമ്പറ്റീഷനി നമ്മൾ വിജയിച്ചു. ഫ്രാങ്ക്ലിൻ, ഈ കോമ്പറ്റീഷനി ജയിച്ചടാ. അങ്ങനെ $1,00,000, $1,00,000 അല്ലടാ അത്, നമുക്ക് സ്വന്തം. എന്നടാ ഇവൻ നാം നിനച്ചത വിട, കില്ലാടിയായിരിക്കേ. മൂന്ന് വാട്ടി എന്ത മെയിൻ ചാമ്പ്യൻസിനെ എല്ലാം തോക്കടിച്ചവന ഇവൻ ഓൾറെഡി ആ പോട്ടിട്ടേ. എന്നടാ ഇവൻ, എടാ തമ്പി നീ എന്നടാ, ട്രെയിൻഡ് ബോക്സറാ നീ. ഏയ്, നമ്മള് ബോക്സറും അല്ല, ഒരു ഗോക്സറും അല്ല ഏട്ടാ, പക്ഷെ നല്ല നാടൻ തല്ലറിയാം. എന്ന തമ്പി സൊല്ലേ, നീക്ക് നനച്ചാ വലിയ വലിയ ഉയരങ്ങളിൽ എത്തലാമേ. സോ ഉങ്ങൾക്കാക $1,00,000 ഇന്താ പിടിച്ചോ. ഓക്കെ, ഫൈനലി അത് കഴിഞ്ഞുണ്ട്. അവിടെ ഷിജാനെ കഴിഞ്ഞു കഴിഞ്ഞ് രാത്രി ഇനി ഞാൻ നിന്റെ അസിസ്റ്റന്റും അല്ല, ഒന്നുമല്ല. വന്നേ ചോപ്പ് എന്തിയ ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നല്ല. എന്താടാ ചോപ്പ്, താഴത്തേക്ക് വല്ലതും വീണ? അതേ നിക്കണേ. ഓക്കെ, ഗ്ലൗസ് ഊരി കൊടുക്കട്ടെ. ഏയ് തമ്പി, ഞാൻ ഉനക്ക് ഒരു ഓഫർ വെക്കട്ടുമാ, നീങ്ക വന്ന് എങ്ക ടീമിലെ സേന്ദുക്കോങ്ക, നീങ്ക ലീഡ് ബോക്സറാ, നിറയെ സമ്പാദിക്കലാം തമ്പി, യോസിച്ച് സൊല്ല്. ഇവിടുത്തെ ലീഡ് ബോക്സറാ? യോസിച്ച് സൊല്ലേ. ശരി എന്നാ ഷിൻചാനെ, ചോപ്പേ വാടാ. അങ്ങനെ പുള്ളി $1,00,000 പാക്ക് ചെയ്ത് ബാഗിലാത്താക്കി നമുക്ക് തന്നിട്ടുണ്ട്. വൈകുന്നേരമായപ്പോ $1,00,000 കിട്ടിയല്ലേ. സംഭവം കൊള്ളട്ടോ, നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നതില് അവസാനം ഗുണമുണ്ടായി. ഫ്രാങ്ക്ലിൻ ഭായ്, അതിന് ഇത് എന്റെ പൈസയാ. ഇപ്പൊ ഗുണമുണ്ടായത് എനിക്കാ, ഫ്രാങ്ക്ലിൻ ഭായ്ക്കല്ല. അതിന് രാത്രിയായി, ഇനി ഞാൻ നിന്റെ അസിസ്റ്റന്റ് അല്ലല്ലോ, ഇനി നിനക്ക് എന്നെ കൺട്രോൾ ചെയ്യാനും പറ്റില്ലല്ലോ. ഇനി പറ ഈ പൈസ ആരുടെയാ? ഫ്രാങ്ക്ലിൻ ഭായ് അങ്ങനെ പറയരുത്, ഞാൻ കഷ്ടപ്പെട്ട് ഫ്രാങ്ക്ലിൻ ഭായനെ ചേർത്ത് ഉണ്ടാക്കിയ പൈസയല്ലേ. ഇനി കളികൾ എന്റെ കയ്യിൽ. വാ 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 വാ. ഓക്കെ ഷിൻചാനെ, ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, ഈ റോൾസ് റോയ്സ് നീ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടില്ല. കാരണം ഈ റോൾസ് റോയ്സ് നമ്മള് റെന്റിനെടുത്തതാ. അത് ശരിയാ, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഫ്രാങ്ക്ലിൻ ഭായ് അറുപ്പിശുക്കനാണെന്ന്. പിശുക്കിന്റെ അല്ലടാ, ഇതാണ് ബുദ്ധിക്കളി എന്ന് പറയും, ബുദ്ധിക്കളി. ഫ്രാങ്ക്ലിൻ ഭായ് ഞാനിപ്പോ ആലോചിച്ചപ്പോഴാ, ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ട് എന്ത് കഴിഞ്ഞില്ലെന്ന്, രാത്രിയല്ലേ, രാത്രി കഴിഞ്ഞാൽ പിന്നെ സമയമൊന്നുമില്ല നമുക്ക്. കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ നിന്റെ അസിസ്റ്റന്റുള്ള പരിപാടി കഴിഞ്ഞ്. ഇതാറാ നമ്മുടെ കാർ മറിച്ചിട്ടത്. ഇങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ ഇന്നത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടി. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഒരു അടുത്ത് പുതിയ വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.